എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ കൊറോണ ജവാൻ എന്ന മൂവിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ അടുത്ത സുഹൃത്തും ആൻഡ് ഞാൻ എത്രയും പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ ഓപ്പൺ ഡേറ്റൊക്കെ നിത്യനെ സി സി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? സി സി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സി സിക്ക് എല്ലാവിധ ആശംസകൾ, ബിക്കോസ് ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്ത കുറേ സിനിമകളിൽ സി സി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് എന്താ പറയുക, പുള്ളിയുടെ ഐ തിങ്ക് മലയാള സിനിമയിലെ നല്ലൊരു ഡയറക്ടറാണ് വരാൻ പോകുന്നത്. ആൻഡ് ഐ എം എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് സി സിയുടെ ഈ പടം. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് പറയാം. ഞാൻ ചെറുതായിട്ട് സിനിമയുടെ കുറേ പോർഷൻസ് കണ്ടു, ഞാൻ ഒരുപാട് ചിരിച്ചു. നല്ലൊരു സിനിമയാണ്, നല്ല കുടുംബചിത്രമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, യൂത്തിന് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ സി സിക്കും. സുജയ് അഗൈൻ, സുജയ് വൺ ഓഫ് ദി മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ്. ഞങ്ങൾ ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിവിൻ്റെ പടം ഇല്ലേ, ആ നിവിൻ്റെ പടം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഐ മീൻ, ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന നല്ല ടെക്നീഷ്യൻസ് ആണ്. ഈ ഒരു സിനിമയിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് നൽകണം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഇവരായിട്ട് കണക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടോ മറ്റോ ഒന്നുമില്ല, ജെന്യുവിൻലി പാഷൻ ഡ്രിവൻ ടെക്നീഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. ചെറിയ സിനിമയാണ്, ബട്ട് വിത്ത് ലോട്ട് ഓഫ് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ കേട്ടു പ്രൊഡ്യൂസേഴ്സും ജെ എൻ ജെ പ്രൊഡക്ഷൻസ് ഇവരും എന്താ പറയുക, സിനിമയെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കൊടുക്കണം. ആൻഡ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ആക്ടേഴ്സ്, നല്ല ക്രൂ ടീം, എല്ലാവരും ചേർന്ന് ചെയ്ത നല്ല സിനിമയാണ്. ഐ തിങ്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ സോങ്സ്. റിലീസ് വരികയാണെങ്കിലും ഞാൻ സി സിയുടെ ഒപ്പം തന്നെ കാണും. സോ ഓൾ ദ വെരി വെൽ സി സി, ആൻഡ് എല്ലാവിധ ആശംസകൾ നേരും എൻറ്റയർ ടീം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും പ്രൊഡ്യൂസർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. എൻ്റെ ഡയറക്റ്റഡ് ബൈ സി സി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇത് സെൻസസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നാൽ, ഞാൻ ഓർത്ത് ഇപ്പോൾ കുറേ ഗവൺമെൻറ് കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടിട്ട് സെൻസർ ബോർഡുമായിട്ട് സത്യമായിട്ട് ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നത്, സുജയ് വന്നത്. സുജയ് എന്നോട് ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട്, കൊള്ളിയല്ലാത്ത കഥയായിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യാത്തത്, ആദ്യം ഓടുന്ന പടം ചെയ്യാന്നുള്ളത് കൊണ്ടിട്ടാണ്. എൻ്റെ പ്രൊഡ്യൂസർ ജെയിംസ്, ഞാൻ ഈ സിനിമ കണ്ടതാണ്, ഒരുപാട് ഹ്യൂമറുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ കൊറോണയും എനിക്കിഷ്ടമാണ്, ജവാനും എനിക്കിഷ്ടമാണ്. കാരണം കൊറോണ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ, കൊറോണ സമയത്താണ് ഞാൻ കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്, കൂടുതൽ പൈസ എനിക്കുണ്ടാക്കാനായിട്ട് സാധിച്ചത്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഒക്കെ ഏറ്റെടുത്ത് ബന്ധം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ജവാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു വില അറിഞ്ഞതും കൊറോണ സമയത്താണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റായി. സോ ഈ സിനിമ അറിഞ്ഞ് കണ്ടെഴുതിയേക്കുന്ന ആളാണ് സുജയ്. അതറിഞ്ഞ് കണ്ട ജവാൻ്റെ വില മനസ്സിലാക്കി ഡയറക്റ്റ് ചെയ്ത ആ ഒരു ജവാൻ്റെ വില മനസ്സിലാക്കി പ്രൊഡ്യൂസ് ചെയ്ത ജെയിംസ് ബ്രദറ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഒരു വളരെയധികം ബാക്കി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ഞാനാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പടം വിതരണത്തിന് എത്തിക്കുന്നതും ഞാനാണ്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടിട്ടാണ് ഈ ഒരുപാട് പടങ്ങളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഞാനല്ലെങ്കിൽ വേറൊരാൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ചില സിനിമകൾക്ക് ഒരു ആളൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം വരെ തിയേറ്ററിൽ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ചെറിയൊരു കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പടം ചെയ്യുമ്പോൾ, വലിയ പടങ്ങൾ നമ്മുടെ ബാക്ക് ടു ബാക്ക് ഉള്ളപ്പോഴാണ് ചിലപ്പോൾ തിയേറ്റർ നമ്മളോടൊരു സഹതാപമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യുക, ആ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു മൗത്ത് ടോക്ക് വരുന്നത്. അങ്ങനെയാണ് ഇത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇവൻ എത്തിക്കുന്നത്. പിന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അശ്വിൻ ഗോഖിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ സജീവമായിട്ടുള്ളത് കൊണ്ടിട്ടും ബാക്കിയുള്ള പ്രൊമോഷൻസ് അവർ ബാക്കിയുള്ള ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നതാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരെയും കാണാനായിട്ട് സഹായിച്ചതിൽ വളരെയധികം സന്തോഷം. ഉണ്ണി മോഹന്തൻ്റെ ഡേറ്റിന് വീണ്ടും ഞാൻ അന്വേഷിച്ച് വരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പടം ചെയ്തേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.